Hi dear friends, Assalamu alaikum. Welcome back to my channel. In this video, kitchen le cheyan pattiya chila kunju kunju tips galayittana innu njan vannittullathu. Appo ellarum video onnu skip cheyyathe onnu kaana shraddhikka. Pinne enikku ningalodu parayanullathu ende video subscribe cheythu onnu kaanatto. Subscribe cheythu kaanumbolana njan idunna pudhiya videos inde ella notificationa ningalude phone like appappo ettukayullo. Appo dayavayi ningal onnu subscribe cheythu kaanatto. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടിപ്സുകൾ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ദാ നമ്മൾക്ക് വീട്ടിലേക്ക് നല്ല സ്മെല്ലിനും വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിയുപ്പിലേക്ക് നമ്മൾ കുറച്ച് കൺഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ല്, എല്ലാവർക്കും ഇഷ്ടാവല്ലേ കൺഫർട്ടിൻ്റെ സ്മെല്ല്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഫോയിൽ പേപ്പറിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഹോൾസുകളൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതൊന്ന് കൊണ്ടുവെക്കാം. അപ്പം നല്ല സ്മെല്ലായിരിക്കും നമുക്ക് റൂമിൽ കയറുമ്പോൾ തന്നെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള സ്മെല്ലാണല്ലോ കംഫർട്ടിൻ്റെ സ്മെല്ല്. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും റൂമിലായാലും. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ തേച്ച് കഴുകിയിട്ട് ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. അപ്പോൾ എവിടെ ആയാലും ഇനിയിപ്പോൾ കിച്ചണിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ഒരു സ്മെല്ലായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ ചൂല് കുത്തനെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചൂല് വളഞ്ഞു പോയിട്ട് നമുക്ക് അടിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വരുന്ന സമയത്ത്. അതേപോലെ കിടത്തി വെക്കുമ്പോഴും അതേപോലെ ഒരു സ്ഥലം മുടക്കായിട്ട് തോന്നും. കിടത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിയൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഈ ചൂലൊന്ന് നേരെ നിവർത്തി വെക്കാനായിട്ട് ഞാനിത് ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പപ്പടക്കോലൊന്ന് അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ പിടിക്കുന്ന ഈ ഭാഗത്തൊന്ന് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇതേപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് തൂക്കി ഹാങ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാതിലിൻ്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ ഹാങ് ചെയ്യുമ്പോൾ ഒരു ബോറുണ്ടാവില്ല, ആരും കാണൂല്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടാ ചൂല്. അപ്പോൾ പുതിയ ചൂല് തന്നെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കേടാവാതെ നമുക്ക് കുറേ കാലം ഈ ചൂല് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും മീനിൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് പോകാനായിട്ട് നമ്മൾ കുറച്ച് കയ്യിൽ വിനാഗിരി തടവിയിട്ടൊന്ന് കൈ കഴുകുക. കൈ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ചോറൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതേപോലെ തിളച്ച് കഴിഞ്ഞാൽ തിളച്ച് പുറത്തേക്കൊക്കെ എന്തായാലും തിളച്ച് മറിയാൻ തുടങ്ങും. അപ്പോൾ അത് തിളച്ച് മറിയാതിരിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു തവി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു മരത്തടി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറ് തിളയ്ക്കുന്ന സമയത്ത് നിലത്തൊന്നും പോവാതെ നമുക്ക് ചോറ് തിളച്ച് കിട്ടും. അതിനായിട്ട് തന്നെയുള്ള വേറൊരു ടിപ്പാണിത്. തിളയ്ക്കുന്ന സമയത്ത് ഇത് തിളച്ച് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ, ഈ ചെമ്പിൻ്റെ ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ആ ചോറ് തിളച്ച് നിലത്ത് പോവാതെ ആ തിള ആ ചെമ്പിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തിളച്ചും കൊണ്ട് നിൽക്കും. തിളച്ച് പുറത്തേക്കൊന്നും ആവില്ല. അപ്പോൾ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മളിനി തട്ട് വെച്ച് നമ്മൾ അടച്ചു വെച്ച് കൊടുത്താലും ഈ തിളയ്ക്കുന്ന ഈ ചോറ് നിലത്തൊന്നും തിളച്ച് ചിന്താതെ അതിൻ്റെ ഉള്ളിൽ തന്നെ തിളച്ച് നിന്നോളും, പുറത്തേക്കൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറൊക്കെ വെക്കുന്ന സമയത്ത് ചില സമയത്ത് ചെറിയ കുക്കറിലൊക്കെ ആകുമ്പോൾ തിളച്ച് ചിന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിളച്ച് പുറത്തേക്കൊന്നും പോവാതെക്കാനാണ് വിസിൽ വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ തിളച്ച് പുറത്തേക്കൊന്നും ആവാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും. അതേപോലെ തന്നെ നമ്മൾ ഈ കറിയൊക്കെ, കടലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയ കുക്കറാകുമ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് ചിന്തും, മസാലകളൊക്കെ പുറത്തു പോയി പോവും. അപ്പം അതിനാണ് ഈ കുക്കറിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാത്രം അതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
തിളച്ചൊന്നും ചിന്താതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും തിളച്ചിട്ട്. അപ്പോൾ ഈ കുക്കറിൻ്റെ പുറത്തേക്ക് ഒഴിക്കുന്നതിനാണ് ഇതേപോലെ റിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കംഫർട്ട് നമ്മളൊരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡ്രസ്സിലൊന്ന് കുടഞ്ഞിട്ടൊന്ന് അയൺ ചെയ്ത് നോക്കൂ. നല്ല സ്റ്റിഫായി നിൽക്കും നമ്മളെ ഡ്രസ്സ് ഇടുന്ന സമയത്ത്. അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഡ്രസ്സിനുണ്ടാവുക. നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും ഡ്രസ്സ്. അപ്പോൾ നമ്മൾക്ക് പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡ്രസ്സ് ഇടുമ്പം നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കംഫർട്ടിൻ്റെ സ്മെല്ല്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്ന് ഇതേപോലെ ഒന്ന് കുടഞ്ഞതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും. മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അയൺ ബോക്സിൻ്റെ ഈ വയർ ഇതേപോലെ നമ്മൾ ചുരുട്ടി കൂട്ടി വെക്കുമല്ലോ. ആ സമയത്ത് നമ്മളെ ഈ വയറ് എവിടെയും പരന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഒരു കഷ്ണം നമ്മൾ ഒഴിവാക്കിയ ഷർട്ടിൻ്റെ കയ്യിൻ്റെ ഭാഗമുണ്ടല്ലോ, ബട്ടൺ ഇടുന്ന ഭാഗം കയ്യിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മൾ അയൺ ബോക്സിൻ്റെ വയറൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അയൺ ബോക്സിൻ്റെ ആ പിടിയിൽ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബട്ടൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്ഥലം മുടക്കൊന്നും ഉണ്ടാവാതെ നമ്മൾ അയൺ ബോക്സിൻ്റെ ഈ വയറ് എവിടെയും തട്ടാതെ നല്ല നീറ്റിൽ തന്നെ അവിടെ ഉണ്ടായിക്കോളും. നല്ല നീറ്റിൽ തന്നെ ഇതേപോലെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ബട്ടൺ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ചുറ്റിയതിന് ശേഷം നല്ല രീതിയിൽ അവിടെ നിന്നോളൂ. ഇങ്ങനെ വേണമെങ്കിൽ ഇത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് വയറിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കൂല്ല, നിക്കത്തിൽ അവിടെ നിന്നോളൂ ഇതിൻ്റെ വയറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.